ട്രഷറികളിൽ സോഫ്റ്റ്വെയർ തകരാർ മൂലം ഇടപാടുകൾ താളം തെറ്റുന്നു. പ്രതിസന്ധി തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും ആയിട്ടില്ല. ദൈനംദിന പ്രവർത്തനങ്ങൾ വരെ മുടങ്ങുന്ന സാഹചര്യത്തിൽ നാല് സോഫ്റ്റ്വെയറിൽ മൂന്നെണ്ണത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. തിരുവനന്തപുരത്തെ ഒരു സബ് ട്രഷറിയിൽ കഴിഞ്ഞ ദിവസത്തെ കാഴ്ചയാണിത്. പെൻഷൻ വാങ്ങാനെത്തിയവർ മണിക്കൂറുകൾ കാത്തുനിന്നിട്ടും ഫലമുണ്ടായില്ല. തുടർന്ന് ബഹളമായി. എന്നാൽ ട്രഷറി ഉദ്യോഗസ്ഥർക്ക് നിസ്സഹരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ലിങ്കിൽ കയറുമ്പോൾ ഇതായിരുന്നു അവസ്ഥ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയ ട്രഷറി വകുപ്പിൽ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ മൂലമുള്ള പ്രതിസന്ധി വഷളാകുകയാണ്. നാല് സോഫ്റ്റ്വെയറുകളാണ് ട്രഷറി വകുപ്പ് ഉപയോഗിക്കുന്നത്. പ്രതിസന്ധി രൂക്ഷമായതോടെ ധനവകുപ്പിന്റെ കണ്ടിജൻസി ഫണ്ട് നൽകുവാനുള്ള സോഫ്റ്റ്വെയർ ഉൾപ്പെടെ മൂന്ന് സോഫ്റ്റ്വെയറുകളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. ഇടപാടുകൾക്കുള്ള വൺ ടൈം പാസ്വേഡും എടുത്തു കളഞ്ഞു. എങ്കിലും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല. സോഫ്റ്റ്വെയറിലെ പഴുതുപയോഗിച്ച് വഞ്ചിയൂർ ട്രഷറി തട്ടിപ്പ് നടത്തിയതിന് പിന്നാലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നായിരുന്നു ധനവകുപ്പിന്റെ വിശദീകരണം. എന്നാൽ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനത്തിന് ആവശ്യമായ സാങ്കേതിക സംവിധാനങ്ങളില്ലാതെ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചതാണ് ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്നാണ് ആക്ഷേപം. ഞങ്ങൾ സംശയിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സർക്കാരിലെ ജീവനക്കാരെയും പൊതുജനങ്ങളെയും ഒക്കെ സർക്കാരിനെതിരാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇദ്ദേഹം ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മനഃപൂർവ്വമായി ഈ ഇലക്ഷൻ സമയത്ത് ഈ പ്രശ്നം സൃഷ്ടിക്കുന്നതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ NIC ആണ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. ഏതായാലും അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സർക്കാരിന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം താറുമാറാകും. SAJITKUMAR, ISHANET NEWS, തിരുവനന്തപുരം.